ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാനുള്ള സമയമാണ് കടമെടുപ്പിൽ ആശ്വാസമില്ല കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേരളത്തിന് അടിയന്തര ആശ്വാസമില്ല കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി കൂടുതൽ കടമെടുപ്പിന് കേരളത്തിന് അനുവാദവും ഇല്ല ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല കേന്ദ്രത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച തീരുമാനം അഞ്ചംഗ ബെഞ്ചിന് കോടതി വിട്ടിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആർക്കെ കേരളം പ്രതീക്ഷിച്ചതുപോലൊരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായില്ല വിശദമായ വാദം കേൾക്കണം അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോവുകയാണ് അടിയന്തരമായി കടമെടുക്കണം എന്നുള്ള ആവശ്യവും കോടതി അംഗീകരിച്ച് നൽകുന്നില്ല ഇന്ന് കോടതിയിൽ കണ്ടത് എന്താണ് ആർക്കെ ഇതിൽ കോടതി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് റീജിത്ത് കോടതി പറഞ്ഞ കാര്യം കഴിഞ്ഞ തവണ കോടതി ഇടപെട്ടതുകൊണ്ട് പതിമൂവായിരത്തോളം കോടി രൂപ കേരളത്തിന് കടമെടുക്കാനായിട്ട് അധികമായിട്ട് സാധിച്ചിരുന്നു എന്നാൽ എല്ലാ ഘട്ടത്തിലും അങ്ങനെ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക അടിത്തറയൊക്കെ പരിശോധിക്കാതെ അനുവദിക്കാനായിട്ട് സാധിക്കില്ല നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം വകുപ്പാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം വകുപ്പിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം എത്രമാത്രമാണ് ാണ് അഥവാ കേന്ദ്രത്തിന്റെ നിയന്ത്രണം എത്രത്തോളം ആകാം എന്നതിനെ സംബന്ധിച്ച് ഒന്നും ഉള്ള പരാമർശങ്ങൾ ഏതെങ്കിലും സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അനുച്ഛേദം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായി ഇത് മാറുന്നത് കൊണ്ട് തന്നെ അക്കാര്യം ഭരണഘടനാ ബെഞ്ച് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതാണ് ഉചിതം എന്ന നിലപാടാണ് സുപ്രീംകോടതി എത്തിയത് ഈ അടിയന്തര ആശ്വാസമായിട്ട് പതിനായിരം കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തെയും സുപ്രീംകോടതി വിലയിരുത്തി പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ആ ഘട്ടത്തിൽ കൂടുതൽ തുക കേരളം കടമെടുത്തിരുന്നു അതിന് ആനുപാതികമായിട്ടുള്ള തുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പതിനഞ്ചാം കമ്മീഷന്റെ സമയത്ത് കുറവ് വരുത്തിയത് അത് ആ വിധത്തിൽ പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു അടിയന്തര ഉത്തരവിന് തങ്ങൾ മുതിരുന്നില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അതുവഴി ഏതാണ്ട് അയ്യായിരം കോടി നേരത്തെ കേന്ദ്രം കേരളത്തിന് വാഗ്ദാനം ചെയ്തു ഒരുപക്ഷെ അത് മാത്രമാകും കേരളത്തിന് ലഭിക്കുക എന്നുള്ളതാണ് അവസ്ഥ അല്ലാതെ അടിയന്തരമായിട്ട് സംസ്ഥാനം ആവശ്യപ്പെട്ട പതിനായിരം കോടി രൂപ ലഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു ഒരാശ്വാസമുള്ളത് ഈ സ്യൂട്ട് ഹർജി കേരളം സമർപ്പിച്ച സ്യൂട്ട് ഹർജി അത് ഡിസ്പോ ഹർജി തള്ളാതെ അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ നിലപാടുകൾ തുടർന്നും ശക്തമായിട്ട് സംസ്ഥാനത്തിന് അനു അവതരിപ്പിക്കാനായിട്ടുള്ള അവസരം അത് നൽകുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം മാത്രമേ കടമെടുക്കാനായിട്ട് സംസ്ഥാനത്തെ അനുവദിക്കൂ എന്നുള്ളത് ഇപ്പോൾ കേന്ദ്രം ഒരു നയം ആക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ധനകാര്യ കമ്മീഷന്റെ കൂടി നിയ നിഗമനത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കിഫ്ബി അടക്കമുള്ള ഈ ബഡ്ജറ്റ് വിരുദ്ധ പുറത്തുള്ള കടമെടുപ്പ് ആ കടമെടുപ്പ് പരിധിയും ഈ ധനകമ്മിയുടെ ഭാഗമായിട്ട് കൂട്ടും എന്ന നിലപാടും കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ കേരളത്തിന് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ അറിയിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകുന്നു അഥവാ സുപ്രീംകോടതിയിൽ അതിനൊരാശ്വാസം അവസരം ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് ഇന്നത്തെ സുപ്രീംകോടതി നിലപാടിന്റെ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഘടകം ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കരുവന്നൂരിൽ സി പി ഐ എമ്മിനെ കുരുക്കാൻ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കലിൽ സി പി ഐ എമ്മിനെ കുരുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി ഐ നടപടിക്ക് വിശദാംശങ്ങൾ തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും കത്ത് നൽകിയിരിക്കുന്നു ഇ ഡി സി പി ഐ വിരട്ടാൻ നോക്കേണ്ട എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം സഹകരണ ബാങ്കുകളിൽ സിപിഐഎമ്മിന് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാതെ നടത്തിയ നീക്കം കരുവന്നൂരിൽ കള്ളപ്പണം വെളുപ്പിക്കലിൽ സി പി ഐ എമ്മും പങ്കാളിയെന്ന് ജനുവരി പതിനാറിനയച്ച കത്തിൽ ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിസർവ് ബാങ്ക് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ റവന്യൂ വിഭാഗം എന്നിവർക്കാണ് കത്ത് കരുവന്നൂരിൽ സി പി ഐ എമ്മിന് അഞ്ചക്കൗണ്ടുകളുണ്ട് കേരള സഹകരണ ചട്ടവും ബാങ്ക് നിയമാവലിയും മറികടന്നാണ് അക്കൗണ്ട് തുറന്നത് ബാങ്ക് പ്രതിസന്ധിയിലാവും മുമ്പ് തൊണ്ണൂറ് ശതമാനം പണവും സി പി ഐ എം പിൻവലിച്ചു തട്ടിപ്പിന് സി പി ഐ എമ്മിന്റെ ഒത്താശയുമുണ്ടായിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്കായി ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലായി സി പി എമ്മിന് ഉണ്ടായിരുന്നുവെന്നും കത്തിൽ പറയുന്നു ഈ അക്കൗണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കിൽ ഇല്ലെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടി സി പി ഐ എമ്മിനെ വിരട്ടാൻ ഇ ഡി നോക്കേണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇ ഡി നീക്കത്തെക്കുറിച്ച് പിന്നീട് പ്രതികരിക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ ഞാൻ പറഞ്ഞു നമ്മൾ ഇനി നിങ്ങളെ പോലെയുള്ളവരെ വേറെ കാണും സിപിഐഎമ്മിനെതിരെ ബി ജെ പി രംഗത്തെത്തി കള്ളപ്പണ നിക്ഷേപം പിടികൂടണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എല്ലാ ജില്ലകളിലും ഇത് കാര്യങ്ങൾ അന്വേഷിച്ചാൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ സിപിഎമ്മിനുണ്ട് കരുവന്നൂർ തട്ടിപ്പ് ദേശീയതലത്തിൽ ചർച്ചയാക്കാനാണ് ബി ജെ പി നീക്കം സഹകരണ തട്ടിപ്പിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി എൻ സരസുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു സംശുദ്ധരാഷ്ട്രീയമെന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ പ്രതിച്ഛായയ്ക്ക മങ്ങലേൽപ്പിക്കുകയാണ് ഇഡി നീക്കത്തിന് പിന്നിലെന്ന് ഇടതു നിരീക്ഷകർ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ കമൻറ്റ് ബോക്സിലേക്ക് എന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ പ്രതികരണങ്ങളുമായി വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളുമായി ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂണൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ ബോക്സിൽ സജീവമാകുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ വാർത്ത മെല്ലെ വലിയ എന്ന് ചോദിക്കുന്നു സുരേഷ് ബാബു എന്ന് പറയുന്ന പ്രേക്ഷകൻ ഒഴിവാക്കിയിട്ടില്ല കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ അല്പസമയത്തിനകം തന്നെ കിടക്കും ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് അഞ്ചനയായസിനെ പോലെ ആമിനായസിനെ പോലെ ആന്റണിയെ പോലെ റെൻസി മാനുവലിനെ പോലെ നൌഷാദ് കെയെ പോലെ ലെവിൻ പോളിനെ പോലെ ഉണ്ണി എ എന്നുള്ള പ്രേക്ഷകനും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഇ ഡിയുടെ രാഷ്ട്രീയ വേട്ട അതൊന്നും സി പി എമ്മിനെ ഭയപ്പെടുത്തില്ല എന്ന് പറയുന്ന പ്രേക്ഷകരുണ്ട് അന്വേഷണം നടക്കട്ടെ എന്തിനാണ് ഭയം എന്ന് ചോദിക്കുന്ന മറുവിഭാഗം കമൻ ബോക്സിൽ സജീവമായി പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട് മനുഷ്യർക്ക് തീരെ വിലയില്ലാത്തൊരു നാടായി കേരളം മാറി എന്ന് പവിത്രൻ പാതിരാപ്പറ്റ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് പത്തനംതിട്ടയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു കമൻറ്റ് കുറിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു സുലൈമാൻ അബ്ദുൽ ഖാദറിനെ പോലെയുള്ള പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു അങ്ങനെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ സജീവമായുണ്ട് അത് പ്രേക്ഷകർ തുടരുക സമയത്തിനുസരിച്ച് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് മസാല ബോണ്ട് കേസിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നൽകിയ ഉപഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും ഇഡിയോട് മറുപടി സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചു സമൻസ് സ്റ്റേ ചെയ്തതായി കണക്കാക്കാൻ അനുവദിക്കരുതെന്ന് ഇ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച വരെ ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്താനാണ് തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചതെന്നും കോടതി വ്യക്തമാക്കി തനിക്കെതിരായ മൊഴികൾ ഇ ഡി കെട്ടിച്ചമച്ചതാണെന്ന് തോമസ് ഐസക് പറഞ്ഞു ഞാൻ ആശ്വസിക്കില്ല ഇ ആണ് ആശ്വസിക്കുന്നത് കടുവയെ കിടുവ പിടിക്കറിയില്ല കൃത്യമായിട്ട് അഫിഡവിറ്റ് കോടതി കൊടുത്തിരിക്കുക ആരാ കള്ളം പറഞ്ഞിരിക്കുന്നു കോടതിയിൽ എൻ്റെ പ്രേറെ ആ മൊഴികൾ കോടതി പരിശോധിക്കണമെന്നാണ് അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കും വെള്ളിയാഴ്ചകൾ മാറ്റി വെക്കേണ്ടി വരും അരവിന്ദ് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മദ്യതയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം അംഗീകരിച്ചാണ് ഡൽഹി റൌസ് റവന്യൂ കോടതിയുടെ ഉത്തരവ് കെജ്രിവാളിന് ജയിലിൽ പുസ്തകങ്ങളും മരുന്നും അനുവദിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു രാവിലെ സംഘം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് റൌസ്വാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടി ഇ ഡി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ കോടതിയോട് ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ച കോടതി പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കേജ്രിവാളിനെ അയച്ചത് കേജ്രിവാളിന് മൂന്ന് പുസ്തകങ്ങളും ജപമാലയും മരുന്നും നൽകാൻ അനുവദിക്കണമെന്ന ആവശ്യം അഭിഭാഷകൻ മുന്നോട്ടുവച്ചു അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ കേജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ അനുമതി തേടാമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിനെ മദ്യത അഴിമതി കേസിൽ സിബിഐ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കേജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ ഉത്തരവിറക്കിയതിനെതിരെയുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി ഹർജിക്കാരനോട് വിചാരണ കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ട്വന്റിഫോർ ഡൽഹി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ലെന്ന് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ ഹർജിയിൽ സുപ്രീം കോടതി സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കോൺഗ്രസിൽ നിന്ന് ആദായ നികുതി കുടിശ്ശിക ഈടാക്കില്ലെന്ന് ആദായ നികുതി വകുപ്പിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കാലം തുടർച്ചയായി വന്ന നോട്ടീസുകൾ സാമ്പത്തികമായി ഞെരുക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമമെന്നുള്ള കോൺഗ്രസിൻ്റെ വിമർശനം അതിനിടയിൽ ഇന്ന് ആ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി വ്യക്തമാക്കിയത് എന്തൊക്കെയാണ് ഒടുവിലായി രൂപപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെയാണ് ആർക്കെ റീജിത്ത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വരെ ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം നിലവിലുള്ള സാഹചര്യത്തിൽ മൂവായിരത്തി അറുന്നൂറ് ഓളം കോടി രൂപയാണ് കോൺഗ്രസിന് ഇൻകം ടാക്സിന് നൽകാനായിട്ട് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നത് തങ്ങളുടെ അസസ്മെന്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റാണ് എന്നത് സ്ഥാപിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അഥവാ അതല്ല കോൺഗ്രസിന്റെ വാദം എന്നുള്ളതായിരുന്നു ഈ ഇന്നും കോടതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയത് സോളിസിറ്റർ ജനറലാണ് ഇൻകം ടാക്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരായത് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വിശദീകരിച്ചിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചത് അപ്പോൾ തന്നെ ഈ നടപടികൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല എന്ന് തങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് എന്നതാണ് ഇന്ന് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഈ പണം ഈടാക്കാനായിട്ടുള്ള നടപടികൾ അന്വേഷണമല്ല പണം ഈടാക്കാനുള്ള നടപടി ഉണ്ടാകില്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കോൺഗ്രസിന് മാത്രമല്ല എല്ലാ പാർട്ടികളുടെയും കാര്യത്തിൽ വീഴ്ച വരുത്തിയ എല്ലാ പാർട്ടികളുടെയും കാര്യത്തിൽ ഇതാണ് സമീപനം തങ്ങൾക്ക് ഈ ഹർജിയിൽ വിശദമായിട്ട് മറുപടി നൽകേണ്ടതുണ്ട് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ സമയം അനുവദിക്കണം എന്നുള്ളതാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച അഭിഷേക് സിൻവി കോൺഗ്രസ് ഒരു വ്യവസായ സ്ഥാപനമോ അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനമോ അല്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടാകണമെങ്കിൽ സാധാരണ ഒരു വ്യവസായ സ്ഥാപനത്തിനും ഒക്കെ നൽകുന്ന ഒരു തുകയൊക്കെയാണ് ാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സമീപനമോ അഥവാ വസ്തുതകൾ പരിശോധിച്ചുള്ള ഒരു തീരുമാനമോ അല്ല അസസ്മെന്റ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉള്ളത് അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തങ്ങൾക്ക് കോടതിയുടെ മുന്നിൽ നിരത്തേണ്ടതുണ്ട് അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കാൻ കോടതി ഇടപെടണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇ ഡിയുടെ ഭാഗത്ത് നൽകുകയായിരുന്നു ഇപ്പോൾ ധനമന്ത്രി ബാലഗോപാൽ മാധ്യമങ്ങളെ കേസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം അതിന്റെ കേസ് സംബന്ധിച്ച് കുറെ കാലമായിട്ട് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഡിസംബർ മാസത്തിലാണ് കേസ് കൊടുത്തത് ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും ഒക്കെ ആ കേസ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർം അപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരുന്നു അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വാദം കഴിഞ്ഞു അതിന്റെ ജഡ്ജ്മെന്റ് ഇന്നത്തേക്ക് റിസർവ് ചെയ്തിരുന്നു ഇന്ന് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജഡ്ജ്മെൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തൊന്നും സ്വാഭാവികമായി തിരുവനന്തപുരത്ത് നിന്ന് ആണല്ലോ പ്രധാനമായിട്ടും ഈ മേഖല കൈകാര്യം ചെയ്യുന്ന പത്രപ്രവർത്തകർ എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു ടി വിയിൽ നിന്ന് ചാനലുകളിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്നും പ്രതികരണം ചോദിച്ച് വിളിച്ചിരുന്നു അപ്പോൾ ജഡ്ജ്മെൻറ്റ് നേരത്തെ കോപ്പി കിട്ടിയിട്ടില്ല ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ രാവിലെ ആ പത്തര മണിക്കാണ് ഇവർ പറഞ്ഞത് ഞാൻ ആ വിധി കേട്ടതും പിന്നെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വരുന്നുണ്ടിപ്പോൾ ഞാൻ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലോ മറ്റ് പരിപാടിക്കോ നിൽക്കുന്ന സമയത്ത് പറഞ്ഞതിനേക്കാളും നല്ലത് ഇതൊരു പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ളൊരു കേസാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ളൊരു പ്രാധാന്യമുള്ളൊരു കേസാണ് അപ്പോൾ അങ്ങനൊരു കാര്യത്തിന് ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ പറയാം കാരണം അതിന് ഏതെങ്കിലും സമയത്ത് വരുമ്പോൾ ആവേണ്ട അങ്ങനെയാണ് വിളിച്ചത് അല്ല ഒരു പിന്നെ സാധാരണ ഒരു പൊളിറ്റിക്കൽ പത്രസമ്മേളനമൊന്നും അല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു കാര്യമാണ് ഇന്നത്തെ ഇത് കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇൻ്റർവ്യൂ മോർഡറാണെന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ധനകാര്യരംഗത്ത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ആദ്യമായിട്ട് വരുന്ന സുപ്രീം കോടതി വരുന്നൊരു കേസാണ് ഇത് ഇന്ത്യ ഉണ്ടായതിനു ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇത്തരൊരു കാര്യത്തിൽ ആദ്യമായി വരുന്നൊരു കേസാണ് ആ കേസ് സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് വെച്ച പ്രശ്നം ഒന്നാമത്തെ കാര്യം നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വിഹിതത്തിൻ്റെ പ്രശ്നം വലിയ പരാതിയിലുണ്ട് അതിനകത്ത് ധനകാര്യ കമ്മീഷനുകളുടെ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് എടുത്ത പണം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സമയത്ത് വെട്ടിക്കുറച്ച് തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശം ഉപയോഗിച്ച് കടമെടുക്കുന്നതിനും അതിൽ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യമുണ്ട് ഇതെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് തെറ്റാണെന്നുള്ള ഇത് ആർഗ്യുമെൻറ്റിനൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പിയും പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞത് യു ഡി എഫ് പക്ഷേ ഏറ്റവും നിർണായകമായ ഇന്നത്തെ വിധിയുടെ ഒന്നാമത്തെ കാര്യം കേരളം കൊടുത്ത അപേക്ഷ സുപ്രീം കോടതി കൊടുത്ത ആ പെറ്റീഷൻ അത് ഭരണഘടനാപരമായി പരിശോധിക്കേണ്ടതാണെന്നും അത് രണ്ടംഗ ബെഞ്ച് ഇന്ന് വളരെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ എന്ന് പറഞ്ഞത് ഇത് ഒരു ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കേണ്ട അത്ര ആയ വിഷയമാണ് എന്നാണ് ഇന്ന് സുപ്രീം കോടതി വിധി വന്നത് അപ്പോൾ കേരളം പറഞ്ഞ കാര്യം അങ്ങേറ്റം ഗൌരവതരമാണെന്നും കേരളം പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഫെഡറലിസത്തിന്റെ അംശത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകത്തക്ക വിധത്തിലേക്ക് ആണ് ഈ കാര്യം കേരളം പറഞ്ഞത് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് പോയി ഈ പെറ്റീഷൻ കൊടുത്ത സമയത്ത് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നത് അവരുടെ അവരുടെ പ്രതിനിധി പറഞ്ഞതെന്നുള്ളതോട് ഓർത്താലേ ഇത് മനസ്സിലാവും ഇങ്ങനൊരു കേസ് എടുക്കാനേ പറ്റില്ല ഇത് അഭ്യഷ്യോ തന്നെ തുടക്കത്തിൽ തന്നെ തള്ളിക്കളയണം ഇവ എടുക്കാനേ പാടില്ല ഒരിക്കലും ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ അവകാശം ഇല്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അവിടുന്ന് തള്ളിക്കളയണമെന്ന് പറഞ്ഞൊരു കേസാണ് ഇപ്പോൾ ഒരു ബെഞ്ച് കേൾക്കണം എന്ന നിലയിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഫിസിക്കൽ ഇഷ്യൂ സംബന്ധിച്ച് വന്നേക്കുന്നു സാമ്പത്തിക കാര്യങ്ങൾ സാധാരണ വരാറില്ല നേരത്തെ തന്നെ സുപ്രീംകോടതി ഒരു പരാമർശം നടത്തിയത് ഈ ഗവർണറുടെ അവകാശം അല്ലെങ്കിൽ ഗവർണർ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയുടെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കാര്യം അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അത് ഭരണഘടനാ ബെഞ്ച് കേൾക്കും എന്നുള്ളതാണ് നേരത്തെ ഈ കേസ് കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് കോടതി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യം ഇതുപോലൊരു കാര്യം ഭരണഘടനാ ബെഞ്ച് കേൾക്കും എന്നുള്ള ഒരു തരത്തിൽ പരാമർശം വന്നത് എന്തായാലും കോടതി വളരെ പെട്ടെന്ന് തന്നെ ഇത് കേട്ട് ഈ കാര്യം സെറ്റിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ തരത്തിലൊരു പോസിറ്റീവായ കാര്യം വന്നിട്ടുണ്ട് അതിനൊപ്പം ഇന്റർമ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരുന്നു ഇന്റർമ്യൂ എന്ന് പറഞ്ഞാൽ ഈ കേസ് നടക്കുന്നത് വരെ നടന്നു വരെ ഞങ്ങൾക്ക് കിട്ടാനുള്ള വലിയ തോതിലുള്ള പണം കഴിഞ്ഞ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ശരി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്ന പശ്ചാത്തലം അതിൽ പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി എത്രത്തോളം ഗൗരവം അതിനുണ്ട് എന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുന്നത് കൊണ്ടാണത് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുന്നത് എന്നാണ് വീണ്ടും റെക്കോർഡ് തകർത്തിരിക്കുന്നു സ്വർണ്ണവില സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ഇന്നുണ്ടായത് അറുന്നൂറ്റി എൺപത് രൂപയുടെ വർധനയാണ് പവന് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില രാജ്യാന്തര വിപണിയിൽ വില ഒരു ശതമാനം ഉയർന്ന് കഴിഞ്ഞ മാസമായി റെക്കോർഡുകൾ പഴങ്കഥയാക്കുകയാണ് അമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനകൾ വന്നതും ഭൌമരാഷ്ട്രീയ പ്രതിസന്ധിയും സ്വർണവില കൂട്ടാനിടയാക്കി മാർച്ച് മാസം ഒന്നിന് പവന് വില നാൽപ്പത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു മാസത്തിനിപ്പുറം പുത്തൻ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ പവൻ വിലയിലുണ്ടായത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് രൂപയുടെ വർധന അമേരിക്കയിൽ ഫെബ്രുവരിയിലെ വിലക്കയറ്റ നിരക്ക് വന്നതോടെയാണ് പലിശ കുറയ്ക്കുമെന്ന സൂചന ശക്തമായത് ആദ്യ നിരക്ക് കുറയ്ക്കൽ ജൂണിലുണ്ടാകുമെന്നുറപ്പായതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് ഒന്നേ ദശാംശം രണ്ട് ശതമാനം കൂടി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് ഡോളറിലെത്തി ഇതോടെ വലിയ തോതിൽ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുകയായിരുന്നു ഇതിനു പുറമേ ചൈനയിൽ സ്ത്രീകൾ ആഭരണം വാങ്ങിക്കൂട്ടുന്നതും ആഗോളതലത്തിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടിയിട്ടുണ്ട് പ്രതിമാസം ചൈനീസ് വനിതകൾ വാങ്ങിക്കൂട്ടുന്നത് ശരാശരി അൻപതിനായിരം കോടി രൂപയ്ക്ക് തുല്യമായ ആഭരണങ്ങളാണ് രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം സംസ്ഥാനത്തും സ്വർണ്ണവില കൂട്ടാനിടയാക്കി പവൻ സ്വർണം ആഭരണ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ ജി എസ് ടിയും പണിക്കൂലിയും ചേർത്ത് അൻപത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയെങ്കിലും നൽകേണ്ടിവരും ഉത്സവ വിവാഹ സീസണിലെ വിലക്കയറ്റം സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാകും അമേരിക്കയിലെ നിരക്ക് കുറയ്ക്കൽ സീസൺ തീരും വരെ സ്വർണ്ണവില കുതിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ബിസിനസ് ഡെസ്ക് ട്വന്റിഫോർ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുന്നു സിലിണ്ടറിന് മുപ്പത് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് കുറച്ചിരിക്കുന്നത് അഞ്ച് കിലോ സിലിണ്ടറിന് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയും കുറച്ചിട്ടുണ്ട് കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പുതുക്കിയ സിലിണ്ടർ വില ഫെബ്രുവരിയിലും മാർച്ചിലുമായി വാണിജ്യ സിലിണ്ടറിന്റെ വില നാൽപ്പത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ പക്ഷേ മാറ്റമില്ല ആർ ബി പ്രശാന്ത് നായർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു നിങ്ങളുടെ ഓഫീസിലുള്ള അമരവിള സതീഷ് ഏട്ടൻ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരു അന്വേഷണം പറയണമെന്ന് പറയുന്നു തീർച്ചയായും പറയാം അദ്ദേഹം ഫ്ലവേഴ്സിൻ്റെ ഓഫീസിലാണുള്ളത് കടമന്ത്രയിലെ ഓഫീസിലാണുള്ളത് അദ്ദേഹത്തോട് ഉറപ്പായും താങ്കൾ അന്വേഷിച്ച കാര്യം പറയാം മറ്റൊരു കമൻ്റ് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന പ്രേക്ഷകരാണ് കുറിക്കുന്നത് സ്വർണ്ണം ഇങ്ങനെ കൂടിയാൽ എന്ത് ചെയ്യുമെന്നാണ് അബ്ദുൽ ലത്തീഫ് ചോദിക്കുന്നത് വസന്തകുമാരി എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നു സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നതിന് ഇപ്പോഴാണ് ഒരു അർത്ഥം എന്ന് പറയുന്നു ശരിയാണ് ദിനംപ്രതി സ്വർണ്ണത്തിൻ്റെ വില കുതിച്ചു വരുന്ന സാഹചര്യം ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നത് ആലപ്പുഴയിൽ കടലാക്രമണം രൂക്ഷമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ കടലേറ്റവുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെ വിശദമായി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഈ ഗുഡ് ആഫ്റ്റർനൂണിലും നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ് പത്തനംതിട്ടയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു തുലാപ്പള്ളി സ്വദേശി ബിജു ആണ് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ കടമല ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മകനെ സർക്കാർ ജോലിക്ക് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ആന കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ബിജു വീടിന് പുറത്തെത്തിയത് കാട്ടാനയെ ഓടിക്കാൻ ശ്രമം തിരിച്ചെത്തിയ കാട്ടാന ബിജുവിനെ ആക്രമിച്ചു ബിജുവിന്റെ ഭാര്യയും സമീപത്തുണ്ടായിരുന്നു രണ്ടു തവണ ബിജുവിനെ ആന നിലത്തടിച്ചുവെന്ന് ഡേസി ലൈറ്റടി കണ്ടപ്പോഴതിനാ ലൈറ്റിൽ നേരെ വന്നു കളഞ്ഞു നേരെ വന്നിട്ട് അന്നേരം ഒന്ന് ചിഹ്നം വിളിച്ചായിരുന്നു എന്നുവെച്ചാൽ കാടായ ഓടി മാറാൻ പറ്റിയില്ല വന്ന് പുറമോട്ട് വന്നപ്പോഴത്തെളുപ്പം വന്നു നേരെ തന്നെ കിടക്കുവായിരുന്നു കൈ ഇങ്ങനെ അടിച്ചു കൈ ഇങ്ങനെ ഒടിഞ്ഞ് കൊണ്ട് തൂങ്ങി കിടപ്പുണ്ട് സംഭവത്തിന് പിന്നാലെ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തി കണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നാട്ടുകാർ സംഘടിച്ച് കണമല വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നേരിയ ഉണ്ടായി ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പിനെ രാത്രി ഒരു മണിയായപ്പം ആനിലെ ഒരു കർഷകൻ ഇവിടെ വനഭൂമി കൈയേറുന്നില്ല ഇതിൽ ശാശ്വത പരിഹാരം ഇതിലെ നിയന്ത്രണമാണ് അതുപോലെ തന്നെ വനത്തിന്റെ വനാഭിവൃദ്ധിയിൽ ഫെൻസിംഗ് ഉണ്ടാക്കുക അതുപോലെ തന്നെ കുഴി വെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും ചെയ്യുന്നില്ല എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വൈദികരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ട്വന്റി ഫോർ പത്തനംതിട്ട കടമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ചയും പുരോഗമിക്കുകയാണ് കടമലയിൽ നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി വലിയ രീതിയിലുള്ള പ്രതിഷേധം കടമലയിൽ നമ്മൾ കണ്ടു അത് സ്വാഭാവികവുമാണ് വീടിന് പുറത്തുനിന്ന് ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഒരാളെ കാട്ടാന അടിച്ചുകൊല്ലുന്ന സാഹചര്യം ഈ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്ന പശ്ചാത്തലം വ്യാപകമായി കൃഷിയൊക്കെ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം അതിനിടയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സംഗത പുലർത്തുന്നു എന്നുള്ള വിമർശനം എന്താണിന്ന് അവിടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടത് ഇപ്പോൾ നടക്കുന്ന ചർച്ച എങ്ങനെയാണ് ടോബി ചർച്ച പുരോഗമിക്കുകയാണ് ഏകദേശം അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്തായാലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട് എസ് പി ഉണ്ട് ഡി എഫ് ഒ ഉണ്ട് ഇവരെല്ലാമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ നാട്ടുകാരടക്കമുള്ളവർ ചില ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് നടന്ന ഈ ഒരു സംഭവം മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് വന്യജീവി ആക്രമണം ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നിലപാട് ഇതെല്ലാം തന്നെയാണ് ഒരു ആശങ്കയായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിലേക്കും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു പരിഹാരം പരിഹാരമുണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നത് ആ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആളുകൾ ഇപ്പോഴും ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ മുൻവശത്ത് തമ്പടിച്ച് നിൽക്കുകയാണ് അതിനുള്ള കാരണം ഈ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇവിടുന്ന് മടങ്ങിൽ പോകൂ എന്നുള്ള നിലപാടിലാണ് അവരുള്ളത് ചർച്ച എന്തായാലും പുരോഗമിക്കുകയാണ് രണ്ട് പ്രധാനമായിട്ടുള്ളത് ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് തടയാനുള്ള നടപടിയോ ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് മാറ്റുക ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ തന്നെ രാവിലെ തന്നെ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ഈ മരിച്ച ബിജുവിന്റെ വീട്ടിലെത്തി നഷ്ടപരിഹരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു പക്ഷേ അത് തൃപ്തികരമല്ല കൂടുതൽ തുക അനുവദിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നൽകുകയായിരുന്നു കമന്റ് ബോക്സിൽ ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തുടർച്ചയായി വരുന്ന പശ്ചാത്തലം ആ മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്ന പശ്ചാത്തലം അതൊക്കെ പ്രതിഷേധങ്ങളായി മാറുന്നു പിന്നീട് അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ചിലർ രേഖപ്പെടുത്തുന്നത് ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകാതെ പോകുന്നത് വളരെ സർഗാത്മകമായ ചർച്ചകൾക്ക് ശേഷം ഒരു നടപടികളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് കടക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ശരിയാണ് അതിൽ ശാശ്വതമായൊരു പരിഹാരം തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടത് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിലാണ് സംശയങ്ങൾ ബാക്കിയാവുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി എമിനന്റ് അംഗത്വം സി രാധാകൃഷ്ണൻ രാജിവെച്ചു സാഹിത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കേന്ദ്രമന്ത്രി അക്കാദമി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സി രാധാകൃഷ്ണൻ വ്യക്തമാക്കി വിനീത ബിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത എന്താണ് ഈ രാജിക്ക് കാരണമായ അദ്ദേഹം പറയുന്നത് പ്രമുഖ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അക്കാദമി സെക്രട്ടറിക്ക് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട് ഈ അക്കാദമി ഫെസ്റ്റിവലിൽ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി ഈ സാഹിത്യത്തിൽ യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതെന്നും അദ്ദേഹം നൽകിയിരിക്കുന്ന രാജി സൂചിപ്പിക്കുന്നുണ്ട് ഈ ഫെസ്റ്റിവൽ പ്രോഗ്രാം ബ്രൗസറിൽ ഉദ്ഘാടകന്റെ പേര് ഉണ്ടായിരുന്നില്ല ഈ ഉദ്ഘാടകന്റെ പേര് പരാമർശിക്കാതെ അത് അക്കാദമി എക്സിബിഷന്റെ ഉദ്ഘാടനം എന്നാണ് പരിപാടിയെ വിശേഷിപ്പിച്ചതെന്നും ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ വിശദാംശങ്ങൾ പിന്നീട് ആ കത്തിൽ അദ്ദേഹം ശരി വിനീത വിജി തുടരുക ഇപ്പോൾ സി രാധാകൃഷ്ണൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സി രാധാകൃഷ്ണൻ തങ്ങളുടെ പ്രതിഷേധ രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് എന്താണ് താങ്കൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം ഉദ്ഘാടകൻ ആരാണ് എന്നുള്ള കാര്യം നേരത്തെ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന് വിധേയമാകാതിരിക്കാനുള്ള ഭരണഘടനയാണ് അതിന്റെ ഫൗണ്ടർ ഫാദേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് എത്രയും കാലം നിലനിന്ന് പോരുകയും ചെയ്തു മറ്റു രണ്ട് അക്കാഡമികളും അഡ്വോക്ക് അക്കാഡമികളായി നോമിനേഷൻ അക്കാഡമികളായിട്ട് മാറി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏക കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ഈ അക്കാഡമിയാണ് ആ അക്കാഡമിയിലേക്ക് കൂടി രാഷ്ട്രീയമായ ചില കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ആളുകൾ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വസ്തുത എനിക്ക് ബോധ്യമായതാണ് അതാണ് കാരണം ആളെ ഈ അക്കാദമിയും മറ്റ് അക്കാദമികളുടെ വഴിയേ പോകുമെന്നും ഡെമോക്രസി എന്നത് അവിടെയും ഇല്ലാതാകും എന്ന ഭയം അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് ഇതിന്റെ ഉദ്ഘാടകൻ കേന്ദ്രമന്ത്രിയാണെന്നുള്ള കാര്യം നേരത്തെ അറിയുമായിരുന്നു ശ്രീ സിരാധാകൃഷ്ണൻ അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ശരി ശരി വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി എമിനന്റ് അംഗത്വം സി രാധാകൃഷ്ണൻ രാജിവെച്ചിരിക്കുകയാണ് സാഹിത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കേന്ദ്രമന്ത്രി അക്കാദമി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൻ്റെ രാജി എന്നാണ് സി രാധാകൃഷ്ണൻ ട്വൻറ്റി ഫോറിനോട് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിന് ശമനമില്ല അട്ടപ്പാടി അഗളിയിൽ പശുക്കുട്ടിയെ പുലി കൊന്നു തിന്നു അതിരപ്പിള്ളിയിൽ വൈദ്യുതി വേലി തകർത്ത വൈദ്യുതി വേലി തകർത്തെത്തിയ കാട്ടാന കൃഷി നശിപ്പിക്കുകയും ചെയ്തു പത്തനംതിട്ട കടമ്പനാട് രണ്ടുപേർക്ക് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റു അഗളി പൂവാത്ത കോളനിക്ക് സമീപമാണ് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു തിന്നത് പുതൂർ ആർ ആർ ടി സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് പുലിയെ കാട് ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല പതിവായി പുലിശല്യം ഉണ്ടാകുന്ന മേഖലയാണിത് ഇന്ന് പുലർച്ചെയാണ് അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചത് വൈദ്യുത വില നശിപ്പിച്ചാണ് ആന കൃഷിയിടത്തിലെത്തിയത് ഇരുപത് തെങ്ങോളം നില കളഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഏരിയയിൽ ഞാൻ മാത്രം കൃഷി ചെയ്യുന്ന ആളുള്ളൂ ശരിക്കുള്ള പ്രതിരോധം എന്ന് പറഞ്ഞത് രണ്ട് ലൈൻ അതായത് രണ്ട് മെഷീൻ വെച്ചിട്ട് ഞാൻ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളതാണ് അതുകൂടാതെ പറമ്പൽ സോളാർ വെച്ച് ലൈറ്റ് വിട്ടിട്ടുണ്ട് പത്തനംതിട്ട കടമ്പനാട്ടാണ് കാട്ടുപന്നി ആക്രമണം ഉണ്ടായത് മുണ്ടപ്പള്ളി വിളയിൽ ജോൺസൺ മുണ്ടപ്പള്ളിത്തറയിൽ എം കോശി എന്നിവർക്കാണ് പരുക്കേറ്റത് ജോൺസന്റെ പരുക്ക് ഗുരുതരമായതിനാൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിസരത്തെങ്ങും വനമില്ലാത്ത ഇവിടെ പന്നിശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പറയുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തൃശൂർ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് സംസ്ഥാനത്ത് പ്രചാരണം ഊർജിതം

ഡൽഹിയിലെ ഇന്ത്യ മുന്നണി റാലിക്ക് പിന്നാലെ കോൺഗ്രസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് പാർട്ടികളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ ബിജെപിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസിന് എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു ഇന്ത്യ സഖ്യം ബിജെപിക്കെതിരെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അനൌചിത്യമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വിചിത്രമായ മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പരിഹസിച്ചു ജനാധിപത്യത്തെ തകർക്കാനാണ് ബിജെപിയുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി കോൺഗ്രസിന് പല വിഷയങ്ങളിലും നിലപാടില്ലെന്ന് കുറ്റപ്പെടുത്തി മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ടതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആനി രാജയ്ക്കെതിരെയാണ് രാഹുൽ മത്സരിക്കുന്നത് മണിപ്പൂർ കലാപം ഉൾപ്പെടെ സുപ്രധാന പ്രശ്നങ്ങളിൽ രാഹുൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കണ്ട ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ വന്നല്ല

വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാവുന്നു ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന സി എന്തിനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് വളരെ വിചിത്രമായൊരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത് പരിഹാസ്യമായ ഒരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധി ഈ മാസം മൂന്നിന് വയനാട്ടിലെത്തും ട്വന്റി ഫോർ കോഴിക്കോട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമെന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബം അനിൽ ആന്റണിയുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടെങ്കിലും ആശയപരമായി എതിർക്കുമെന്നും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പ്രതികരിച്ചു തന്റെ മൂന്ന് മക്കളും ഒരിക്കലും ബി ജെ പോകില്ല എന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു അനിൽ ആന്റണി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് മറിയാമ്മ ഉമ്മൻ നിലപാട് വ്യക്തമാക്കിയത് അനിൽ ആന്റണി മകനെപ്പോലെയാണെന്നും എന്നാൽ എതിർക്കുമെന്നും പത്താം പ്രചരണത്തിന് പോകണമെന്നുള്ള നമുക്ക് കോൺഗ്രസ് യു ഡി എഫ് ജയിക്കണം അല്ലാതെ വ്യക്തിപരമായ ഒരു സംഘർഷമൊന്നുമില്ല മക്കളെ അതിൻ്റെ തങ്ങനത്തെ ഒരു സംഘർഷമൊന്നുമില്ല എനിക്ക് അനു പോലെ തന്നെയാണ് തൻ്റെ മക്കൾ ബി ജെ പി ലേക്ക് പോകുമെന്ന പ്രചാരണം വിഷമമുണ്ടാക്കിയെന്നും ഒരാളും ബി ജെ പി പോകില്ലെന്നും ഉമ്മൻ ഇന്നലെ എനിക്ക് വ്യക്തി വേണ്ടി എന്റെ കുഞ്ഞുങ്ങളെ അവൻ വേണ്ടി അവന്റെ അപ്പൻ എല്ലാം തിരിച്ചിട്ടേ ഉള്ളൂ അവൻ ഈ നാളുകളൊന്നും അപ്പനായിട്ടൊന്നും അവന് കിട്ടേണ്ടി പോലും കിട്ടിയിട്ടില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എന്റെ മൂന്ന് മക്കളും തുണ്ടം കണ്ടല്ല അവര് കോൺഗ്രസ് വിട്ടു പോകത്തില്ല കോൺഗ്രസ് പരിഗണിക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ തീരുമാനമായിരുന്നുവെന്നും പറഞ്ഞു റിയാസ് മൌലവിക്കുലക്കേസിൽ യു എ പി എ ചുമത്തിയില്ല എന്ന വിമർശനം തള്ളുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിനാണ് കേസ് പ്രതികൾ ഏഴ് വർഷം ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നത് സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാവുന്ന കേസിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് ദുരൂഹമാണെന്ന് സമസ്ത മുഖപത്രം ആരോപിച്ചു കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു റിയാസ് മൗരവി കൊലക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ആർ എസ് എസ് സി പി ഐ എം ചർച്ചകൾ നടന്നുവെന്ന പ്രതിപക്ഷാരോപണത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടില്ല വിധി അപ്രതീക്ഷിതം യു എ പി എ ചുമത്തിയില്ലെന്ന് വിമർശിക്കുന്നവർക്ക് നിയമത്തോടുള്ള നിലപാട് എന്താണെന്നും മുഖ്യമന്ത്രി അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് വർഷവും ദിവസവും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നത് പോലീസിന്റെ പ്രോസിക്യൂഷന്റെ സർക്കാരിന്റെ ശക്തമായ നിയമത്തെ തന്നെയാണോ ഈ പറയുന്ന വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത് കൃത്യമായി അന്വേഷണം നടന്നിട്ടുണ്ടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു റിയാസ് മൗലവി കൊലപാതക കേസിൽ കോടതിയെയും സർക്കാരിനെയും സമസ്ത വിമർശിച്ചു ആർ പ്രവർത്തകർ പ്രതികളാവുന്ന കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയും പ്രതികൾ കുറ്റമുക്തരാക്കപ്പെടുകയും ചെയ്യുന്നത് ദുരൂഹം നീതി നിർവഹണ സംവിധാനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാണ് റിയാസ് മൗലവി വധക്കേസ് വിധി തെളിയിക്കുന്നതെന്നും സമസ്ത മുഖപത്രത്തിൽ പറയുന്നു കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ഇനി സർക്കാരിന് അങ്ങനെ അങ്ങനെയൊരു അഭിപ്രായം പുനരന്വേഷണത്തിന് ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന് ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി വിമർശിച്ചു ആർ എസ് എസിന് ഇതിന് യാതൊരു ബന്ധവും പിന്നെ ആർ എസ് എസിന്റെ ഗൂഢചര്യമാണെങ്കിൽ അതിൽ ആരാണോ ഗൂഢചര്യ ചെയ്തത് അവരെ പേര് കൂടി ഇതിൽ വരണമായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങള് അതിനെ തള്ളുന്നു കൂടി കൂടി അംഗീകരിക്കുന്ന ആവശ്യം വന്നാൽ നിയമപരമായിട്ട് മുന്നോട്ട് വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം കാസർകോട് ഗുഡ് ആഫ്റ്റർനൂൺ ഇനി മാർക്കറ്റ് വ്യൂയിലേക്ക് കടക്കുകയാണ് ഓവർ ടു സൂര്യശ്രീ ഡി ബി എഫ് എസ് മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് ഡി ബി എഫ് വെൽത്ത് മാനേജ്മെന്റ് ഫൈനാൻസ് ഗുഡ് ആഫ്റ്റർനൂൺ മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ് പുതിയ വർഷത്തിൽ വിപണികൾ ആവേശത്തിലേക്ക് ജിഡിപി വളർച്ചാ പ്രതീക്ഷ വിപണിയെ തുടച്ചു യു എസ് ഏഷ്യൻ വിപണികൾ തിളങ്ങി സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ സംസ്ഥാനത്ത് പവന് അറുന്നൂറ്റി എൺപത് രൂപ കൂടി അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ർബിഐക്കിന്ന് തൊണ്ണൂറ് വയസ്സ് മിൻസ്ട്രീറ്റിൽ വൻ ആഘോഷം രാജ്യത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് ആർ ബി ഐ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണരഹിത സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി എസ് ബിയുടെ ചില ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ന് തടസ്സപ്പെടും വാർഷിക ക്ലോസിംഗ് കാരണമാണ് സേവനങ്ങൾ മുടങ്ങുന്നതെന്ന വിശദീകരണം ഇന്റർനെറ്റ് ബാങ്കിംഗ് യോനോ ലൈറ്റ് യോനോ ബിസിനസ് വെബ് മൊബൈൽ ആപ്പ് യോനോ യുപിഐ എന്നീ സേവനങ്ങൾ ലഭ്യമാകില്ല യുപിഐ ലൈറ്റും എടിഎം സേവനങ്ങളും ലഭ്യമാകും വരുമാന വർദ്ധനയ്ക്ക് രാജ്യാന്തര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യൻ എയർലൈൻ കമ്പനികൾ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുമെന്ന എയർ ഇന്ത്യയും ഇൻഡിഗോയും ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര എയർ പാസഞ്ചർ ട്രാഫിക്കിൽ ഇന്ത്യൻ കാരിയറുകളുടെ വിപണി വിഹിതത്തിൽ വർധന കംബോഡിയൻ സൈബർ കുറ്റവാളികളുടെ പിടിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പൌരന്മാരെ രക്ഷിച്ചെന്ന വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ എഴുപത്തഞ്ച് പേരെ തിരികെയെത്തിച്ചു തടങ്കല്ലായത് വ്യാജ തൊഴിൽ കുംഭകോണത്തിൽപ്പെട്ടവർ അയ്യായിരത്തിലേറെ ഇന്ത്യക്കാർ വ്യാജ തൊഴിലവസര വാഗ്ദാനത്തിൽ കമ്പോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ട് ഇന്ന് പുത്തൻ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധനപരമായ പല സുപ്രധാന തീരുമാനങ്ങളും ഇന്നു മുതൽ നടപ്പിലാവുകയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പി എഫ് ആർ ഡി എ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി എസ് പി ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ മെയിന്റനൻസ് ചാർജുകൾ വർദ്ധിക്കും ഒപ്പം കെ വൈ സി പുതുക്കാത്ത നിക്ഷേപകർക്ക് മ്യൂച്വൽ ഫണ്ട് ഇടപാടുകളൊന്നും ചെയ്യാൻ അനുവദിക്കില്ല അങ്ങനെ നിരവധി സാമ്പത്തിക വാർത്തകളുണ്ട് ഇനി വിപണിയിലേക്ക് വരികയാണെങ്കിൽ പുത്തൻ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ വിപണി ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയൊരു ആത്മവിശ്വാസം പ്രകടമാണെന്ന് തന്നെ പറയാം നാഷണൽ സ്റ്റോക്ക് സൂചികയായ നിഫ്റ്റിയിലെ എല്ലാ സൂചികളിലും ഒരു ഗ്രീൻ സിഗ്നലിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നൂറ്റി മുപ്പത്തി പോയിന്റ് നേട്ടത്തിൽ പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് പ്രധാനമായും മെറ്റൽ അതോപ്പം തന്നെ സ്വകാര്യ ബാങ്ക് ഓഹരികളാണ് ഈ ഒരു നേട്ടത്തിന് ലീഡ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി പോയിന്റ് നേട്ടത്തിൽ പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത് ുന്നത് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും ഒപ്പം തന്നെ വലിയൊരു ആത്മവിശ്വാസം പ്രകടമാണ് നേട്ടത്തിൽ പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും നിലവിൽ വ്യാപാരം നടക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ് ആൻഡ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഓഹരികളിലും ഏകദേശം രണ്ട് മൂന്ന് മുതൽ നാല് ശതമാനം വരെ ഒരു നേട്ടം പ്രകടമാണെന്ന് തന്നെ പറയാം രാവിലെ മുതൽ തന്നെ ഓഹരി വിപണിയിൽ ഈ വലിയ ഒരു ഉറച്ച ആത്മവിശ്വാസം പ്രകടമായിരുന്നു എന്ന് തന്നെ പറയാം ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക്കുകയായ സെൻസെക്സിലും ഈ ഒരു നേട്ടം പ്രകടമാണ് മുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് നേട്ടത്തിൽ എഴുപത്തിനാലായിരത്തി രണ്ട് പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത് ഒരു ഓഹരി വാങ്ങലിനെയൊക്കെ തന്നെ സൂചിക്കുക സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രകടമാണ് ഇനി മാർക്കറ്റ് വ്യൂവിൽ നമ്മളോടൊപ്പം ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ചേരുന്നു ടി പി എഫ് എസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള പോൾ തോമസ് ആണ് ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ് മാർക്കറ്റ് നിലവിൽ ഒരു വലിയൊരു രീതിയിൽ ഒരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വിപണിയിൽ നിന്ന് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതകൾ വിപണിയിൽ നിന്ന് പുലർത്തണം ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഗ്യാപ്പിലായിരുന്നു അതിനുശേഷം നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നു അതായത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ആറാണ് ഇതിന് മുന്നിൽ വന്ന ഹൈ ഇന്ന് ഇരുപത്തിരായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒമ്പത് വരെ വന്നതിന് ശേഷം ചെറിയ ഒരു താഴ്ച ഒരു പത്ത് അമ്പത് പോയിന്റിന്റെ ഒരു താഴ്ചയിലേക്ക് വന്ന് ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഒരു അമ്പത് അറുപത് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ ഇന്ന് ഉച്ചവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും മാർക്കറ്റ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു പുതിയ ഫ്യൂച്ചർ സീരീസിൻ്റെ ആരംഭമാണ് ഇന്ന് അതുമാത്രമല്ല ഒരു തിങ്കളാഴ്ചയും കൂടിയാണ് പിന്നെ പുതിയ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ് ആഴ്ചയുടെ തുടക്കമാണ് ഇതെല്ലാം തന്നെ മാർക്കറ്റിനെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുവാനായിട്ട് അതായത് ബയസ്സിൻ്റെ എണ്ണം സെല്ലേസിനേക്കാളും കൂടുതലായി വരുമ്പോൾ ായിട്ടുള്ള ഒരു കാരണം വന്നു അതുതന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു ഈ ഫൈനാൻഷ്യൽ ഇയർ മാർക്കറ്റിനെ സംബന്ധിച്ചോളം പോസിറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാർക്കറ്റിലുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രധാനമായിട്ട് പക്ഷേ ഈ ഇലക്ഷൻ പോലെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വർഷം നടക്കേണ്ടതുണ്ട് ഉണ്ടായത് അതിൻ്റെ റിസൾട്ടുകൾ തീർച്ചയായും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കും എന്നുള്ളതിന് സംശയമില്ല ഇന്ന് പ്രധാനമായിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളെല്ലാം വളരെ നന്നായിട്ട് കയറി അതുപോലെ റെയിൽവേ സ്റ്റോക്ക്സുകൾ നന്നായിട്ട് കയറിയുണ്ട് കേരള ബേസ്ഡ് ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജിസാഫ് തുടങ്ങിയവയെല്ലാം മുതൽ വരെ ഉയർന്നിട്ടുണ്ട് മാർക്കറ്റ് വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് ാണ് നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത് ഏതായാലും വിപണി വലിയ ആത്മവിശ്വാസത്തിലാണ് സൂചികകൾ പുതിയ ഉയരങ്ങൾ കീഴടക്കുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാം മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ഗുഡ് ആഫ്റ്റർനൂണുമായി ടി കെ റിജിത് തുടരും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും തീരമേഖലയിലെ ആശങ്ക ഇന്നലെ ഉണ്ടായ കടലേറ്റം ഇതൊക്കെ പ്രേക്ഷകർക്കറിയാം സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് കൊല്ലം മുണ്ടക്കൽ തീരത്ത് രാത്രിയിലും കടലാക്രമണം ഉണ്ടായി തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നിലവിൽ കടൽ ശാന്തമാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം വീണ്ടും വള്ളം അപകടമുണ്ടായി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നുകൂടി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അപകടമേഖലയിൽ താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനും നിർദ്ദേശിച്ചു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നിരോധനമില്ല കൊല്ലം മുണ്ടക്കലിൽ ഇന്നലെ രാത്രിയും കടലാക്രമണമുണ്ടായി മുണ്ടക്കൽ മുതൽ താന്നിവരെയുള്ള പ്രദേശത്താണ് കടലാക്രമണം ഉണ്ടായത്

സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂരില്ലാതെ വാങ്ങാം അൽ മുക്താദിർ ജ്വല്ലേ നോക്കാം ഇന്നത്തെ നോമ്പുതുറ സമയം അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂരിയില്ലാതെ വാങ്ങാം അൽ മുക്താദിർ ജ്വല്ലേഴ്സ് ഒരു മണിക്കൂർ നീണ്ട വാർത്താ യാത്ര ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്